എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യമേ തന്നെ അബ്രഹാം മോസലിൻ്റെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, മിഥുൻ മനിൽ തോമസിൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് എത്തിയ ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിൽ റിലീസ് എത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ അബ്രഹാം മോസലർ. ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 6 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, അബ്രഹാം മോസലർ എന്ന സിനിമ 5 ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ചിത്രം 1,40,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 13 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രം ലോകമെമ്പാടും നിന്നും 22 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ 5 ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ചിത്രം 2 കോടിക്കടുത്തു രൂപയാണ് ചിത്രം ലോകമെമ്പാടും എന്നുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 5 ദിവസം കൊണ്ട് അബ്രഹാം മോസലർ എന്ന സിനിമ ലോകമെമ്പാടും നിന്നും 5 ദിവസം കൊണ്ട് 24 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകരെ കാത്തിരിക്കൂ. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ കോട്ടറോം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ നേര്. ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോഴത്തെ ചിത്രം 35 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ ചിത്രം ബിസിനസ് അടക്കം 100 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മികച്ച കളക്ഷനെ മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകരെ കാത്തിരിക്കൂ. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ പാൻ ലെവൽ മൂവിയാണല്ലോ സലാർ. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സലാർ എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളെന്ന് കിട്ടിയിരുന്നത്. 34 ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പിന്നിട്ട സലാർ എന്ന സിനിമയ്ക്ക് ചിത്രം ലോകമെമ്പാടും നിന്നും 750 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 750 കോടി എന്ന ഓഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ ചിത്രത്തിൻ്റെ അനിർപ്രവർത്തകർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. മികച്ച കളക്ഷൻ നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബോളിവുഡിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡങ്കി. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ എസ് ആർ കെയുടെ ഡങ്കി എന്ന സിനിമയ്ക്ക് 466 കോടി രൂപയാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂകൾക്കും ഐമിച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും തന്നെ നമസ്കാരം.